നമസ്കാരം, എഫ് ആർ ഡി ബയോമെക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ബയോഗ്യാസ് പ്ലാന്റിന്റെ മാനുഫാക്ചറേഴ്സ് ആണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മണ്ണുത്തിയിലുള്ള നാഷണൽ റോസ് ഗാർഡൻസിലാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബയോമെക് 40L ആണ്. 15 കിലോ മാലിന്യത്തിൽ നിന്ന് നമുക്ക് ഏകദേശം 4 മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ് ആണ് കിട്ടുന്നത്. 30 വർഷമാണ് വാറണ്ടി. നമ്മൾ കംപ്ലീറ്റ് സെറ്റപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ കേരളത്തിലുടനീളം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. പുറത്തേക്കാണെങ്കിൽ നമ്മൾ ഷിപ്മെന്റ് വഴിയാണ് അയക്കുന്നത്. ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. പോകാം വീഡിയോയിലേക്ക്. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ലെവലിംഗ് ആണ്. ലെവലിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാന്റ് ഇറക്റ്റ് ചെയ്യും. പ്ലാന്റ് ഇറക്റ്റ് ചെയ്ത് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഫുൾ കമ്മീഷനിങ് നമുക്ക് ഡ്രം ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ 10 ദിവസം വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. അതുവരെ നമ്മൾ സ്ലറി റീസർക്കുലേഷൻ ചെയ്യണം. ഒരു ദിവസം വെള്ളം ഒഴിക്കുക, സ്ലറി കളക്ട് ചെയ്യുക, അതിനുശേഷം നമ്മൾ വീണ്ടും ആ സ്ലറി തന്നെ തിരിച്ചൊഴിക്കുക. ഇത് 10 ദിവസം ചെയ്യണം. ഇത്രയാണ് നമ്മൾ 10 ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ. 11-ാം ദിവസം തൊട്ട് നമ്മൾ ഒരു ദിവസത്തെ വേസ്റ്റ് ഫുള്ളായിട്ട് കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് മോർണിംഗിൽ ഫീഡ് ചെയ്ത് കൊടുക്കാം. ഒരു ദിവസത്തിൽ ഒരു തവണയെ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ എപ്പോഴും നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ചാണകം ആവശ്യമുണ്ടോ, പിന്നീട് നമുക്ക് ചാണകം വേണ്ടി വരുമോ? ഞങ്ങൾക്ക് ചാണകമില്ല, വേസ്റ്റ് മാത്രമാണ് ഉള്ളത്. ചാണകം നമ്മൾ ഒഴിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ്. ഈ ബാക്ടീരിയനെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ചാണകം ഒഴിക്കുന്നത്. അല്ലാതെ ചാണകത്തിൻ്റെ ആവശ്യമില്ല. രണ്ട് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ 9 മാസമോ 10 മാസമോ പുറത്തു നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ 2 ബക്കറ്റ് ചാണകം കലക്കി റീചാർജ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ പറയുന്ന ഡയറക്ഷൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന സമയത്ത്, അതായത് ഓവർ ഫീഡിങ് ചെയ്യുക, കെമിക്കൽ പോവുക, അങ്ങനെയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ക്ലീൻ ചെയ്തിട്ട് തന്നെ വീണ്ടും നിറയ്ക്കേണ്ടി വരും. പിന്നെ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ചിലവർ സ്ലറി തന്നെ തിരിച്ചൊഴിക്കാറുണ്ട്. ഈ സ്ലറി തന്നെ തിരിച്ചൊഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലാന്റിൻ്റെ pH മാറും. 1-2 തവണ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഇതൊരു പ്രോസസ്സായിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. ഈ സ്ലറി റിമൂവ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഞങ്ങൾ പ്ലാന്റിലേക്ക് തന്നെ ഒഴിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയും ഒരു കണ്ടീഷൻ വരാം. ഈ മൂന്ന് കണ്ടീഷൻസിലാണ് നമ്മൾ ചാണകം വീണ്ടും റീചാർജ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. അല്ലാതെ നമുക്ക് ചാണകം റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും വീഡിയോ നിങ്ങൾ കാണുക. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ്റെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഗ്യാസ് ലൈൻ ഇടുന്നതും നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പല പല മോഡലുകളും ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബേസ് മോഡൽ, കൊമേഴ്ഷ്യൽ മോഡൽ, ഫിക്സ്ഡ് മോഡൽസ്, പിന്നെ ഇൻസിനറേറ്റേഴ്സ്. ഇതിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട്. ബിൽഡിംഗ് ലൈസൻസ് സംബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനും ഞങ്ങൾ സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് കിട്ടാനായിട്ട്, അത് എടുക്കുന്ന പ്രൊസീജിയറിലല്ല നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. പ്ലാന്റ് ചെയ്ത് നമ്മുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ബില്ലും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80% വർക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുക. വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, ലിങ്കുകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, താങ്ക് യു.